അത് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മളിപ്പോ റെഡിയാണല്ലോ, തെരഞ്ഞെടുപ്പിന് റെഡിയാണ്. അല്പം നീണ്ട കാത്തിരിപ്പുണ്ട്, ഒന്നര മാസം അല്ലേ, ഒന്നര മാസം ഏകദേശം. അത് കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പിന് ഈ തവണ കേരളത്തിലെ കാര്യമാണ് ചോദിച്ചത് എങ്കിൽ യു ഡി എഫ് റെഡിയാണ്, ശക്തമായി ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകളും ഏകദേശം തീർന്നു, ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. എല്ലാം നല്ല പ്രതികരണമാണ്, ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഡേറ്റ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒന്നുകൂടി ഊർജം വെക്കും എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലല്ലേ, ഗുണാണി എല്ലാവർക്കും ഗുണമാണ്, ദോഷമാണി എല്ലാവർക്കും ദോഷമാണ്. പക്ഷേ പിന്നെ വലിയ കാര്യമൊന്നുമില്ല, കാരണം തെരഞ്ഞെടുപ്പ് അവസാനത്തേക്ക് വരുമ്പോഴാണല്ലോ പിരിമുറുക്ക ഓട്ടം. അങ്ങനെയല്ലേ, ലാസ്റ്റ് റൗണ്ട് വരുമ്പോൾ നല്ല ഓട്ടമാവും, അതുവരെ അതിൻ്റെ അനുസരിച്ച് പോകും. ഏതായാലും നീണ്ട കാലാവധി ആവുന്നത് കൊണ്ട് കാലാവധിക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും. അതാണ് പ്രയാസം, വല്ലാത്ത കാത്തിരിപ്പാണ്. പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വല്ലാതെ കാത്തിരിക്കാനൊന്നുമില്ല. യു ഡി എഫ് ജയിക്കും ഇത്തവണ. സർവേയൊക്കെ അങ്ങനെയാണല്ലോ, വന്ന സർവേകളൊക്കെ യു ഡി എഫിന് അനുകൂലമാണ്, ഒന്നോ രണ്ടോ സീറ്റ് അല്ലെങ്കിൽ മുഴുവൻ. അതാണ് യു ഡി എഫിന് ഇതുവരെ കിട്ടിയ ഒരു പ്രവചനം. നമുക്ക് അറിയേണ്ടത് ഇന്ത്യ ഒട്ടാകെയുള്ള റിസൾട്ടാണ്, അതിവേഗം മാറി വരുന്നു എന്നാണ് പറയുന്നത്. ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായ ഒരു വികാരം സംസ്ഥാനങ്ങളിൽ അതിവേഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. മേജർ സംസ്ഥാനങ്ങളിൽ യു പിയിൽ ബീഹാറിലൊക്കെ ഇന്ത്യാ സഖ്യം ഇൻടാക്റ്റാണ്, വളരെ ശക്തമാണ്. ബീഹാറിലൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും എന്നാണ് പ്രവചനം. അത് തന്നെ യു പിയിലും ഏറെക്കുറെ ഉണ്ടാവും. അങ്ങനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് ഒന്നും കിട്ടൂല. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംഗതി മാറും, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. അവര് ഇതൊക്കെ കൊണ്ടുവരുന്നത് കുറച്ച് പ്രതികരണം ഉണ്ടാവണം, കുഴപ്പം ഉണ്ടാവണം എന്ന് വിചാരിച്ചല്ലേ. അപ്പോ എനിക്ക് അത് സി എക്കെതിരെയുള്ള പിന്നെ ഒരു വികാരം എന്ന് പറയുന്നത് ന്യായമായ ഒരു വികാരമാണല്ലോ. ആ വികാരം എന്തായാലും ബി ജെ പിക്ക് എതിരായിട്ടേ വരുള്ളൂ. ആത്യന്തികമായി അവര് കണക്കൂട്ടിലൊക്കെ വരികയാണെങ്കിലും ഈ ധൃതി പിടിച്ച നിയമനിർമ്മാണവും ഓർഡർ ഇറക്കലും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കളിയാണെന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് ദോഷമായിട്ടേതൊക്കെ വരുള്ളൂ.